നമസ്കാരം അവലോകനത്തിന്റെ ആദ്യത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ നമുക്ക് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള നല്ല കുറച്ച് വെബ് സീരീസിനെ കുറിച്ചും നല്ല കുറച്ച് സിനിമകളെ കുറിച്ചുള്ള ഞങ്ങളുടെ തോട്ട്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് സോ ഒരിക്കൽ കൂടി അവലോകനത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആമസോൺ പ്രൈം പുറത്തിറക്കിയ സോയ ആഫ്റ്റർ റീമാർക്ക് ചേർന്നൊരുക്കിയ ഹിന്ദി ഭാഷയിലുള്ള മെയ്ഡ് ഇൻ ഹെവൻ എന്ന വെബ് സീരീസിനെ കുറിച്ചാണ് ഇന്നത്തെ അവലോകനത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോയ പ്രീമാ ഇവരുടെ മുൻകാല ബോളിവുഡ് സിനിമകൾ നമുക്കൊന്ന് പരിശോധിക്കാം ദിൽ ജിന്ദഗി ദുബാര ബോയ് ഹണിയൂൺ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതുപോലത്തെ ഒരു പിടി നല്ല കമേഴ്ഷ്യൽ സിനിമകൾ ബോളിവുഡിനായിട്ട് ഇവർ രണ്ടുപേരും നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള രണ്ടുപേർ ഒ ടി ടി പ്ലാറ്റ്ഫോമിലോട്ട് കാര്യം തൂക്കുമ്പോൾ മെയ്ഡ് ഇൻ ഹെവൻ പ്രതീക്ഷകൾ ഏറെയാണ് ഗലി ബോയ് എന്ന സിനിമ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചർച്ചകൾക്കും ഒരുപാട് സംവാദങ്ങൾക്കും വഴി വഴികൊടുത്തിയ ഒരു സിനിമ ബോയ് അതായത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒഫീഷ്യൽ ഫോറിൻ ഓസ്കാർ എൻട്രി ആയിരുന്നു ബോയ് എങ്കിൽ പോലും പലരും എതിർക്കാത്ത ഒരു കാര്യമുണ്ട് ഗല്ലി ബോയ് ഒരു നല്ല ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഫിലിമാണ് ഇതുപോലെ തന്നെ ഇതിനു ഇതിന് മുൻപിറങ്ങിയ ജിന്ദഗി നാമിലേഗി ദോബാര ഈ സിനിമ ഒരുപക്ഷെ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലിറങ്ങിയ ഏറ്റവും നല്ല വാണിജ്യ സിനിമകൾ ഒന്നായിട്ട് നമുക്ക് പറയാവുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ തലാഷ് തലാഷ് ഒരു ത്രില്ലർ ആങ്കിൽ കൂടി പലപ്പോഴും അത് എക്സ്പ്ലോർ ചെയ്യുന്നത് ഹ്യൂമൻ ഇമോഷൻസിനെയാണ് നമ്മുടെ നാട്ടിലിറങ്ങുന്ന അഞ്ജലി മേനോൻ വിനീത് ശ്രീനിവാസൻ ഇവരുടെ സിനിമകളെല്ലാം കിട്ടുന്ന ഒരു ഫീലാണ് നമുക്ക് പലപ്പോഴും ഇവർ രണ്ടുപേരുടെയും സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോ നല്ല ഒരു നല്ലൊരു കമേർഷ്യൽ പ്രൊഡക്റ്റ് എല്ലാവരും മനസ്സിൽ കാണുക ഇത്തരത്തിലുള്ള ആൾക്കാർ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയ സീരീസാണ് മെയ്ഡ് ഇൻ ഹവൻ ഇൻ ഹെവനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രോഡക്ഷൻ ഇൻ ഹെവൻ അറിയിക്കുന്നത് കഴിഞ്ഞ കൊല്ലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒൻപത് എപ്പിസോഡ്സ് ആണ് ആദ്യ സീസണിൽ റിലീസ് ആയിട്ടുള്ളൂ അടുത്ത സീസൺ ഈ കൊല്ലം നമുക്ക് പ്രതീക്ഷിക്കാം ജോയ അക്തറിനെ കൂടാതെ തന്നെ ലങ്കൃത ശ്രീവാസ്തവ പ്രശാന്ത് നായർ നിത്യ മെഹ്ര എന്നിവർ ചേർന്നാണ് മെയ്ഡിൻ ഹെവന്റെ ഒമ്പത് എപ്പിസോഡ്സ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശോഭിത ദൂലിപാല വിജയ് റാസ് രാഹുൽ മാധുർ ജിം ശർമ കൽകി കോയച്ചിലിൻ ഇവരാണ് പ്രധാനമായിട്ടും മേടിഹിലെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനകത്ത് ശോഭിത ദുലിപാല ശശാങ്ക് അറോവ ഇവർ രണ്ടുപേരെ മൂക്തോർ എന്ന സിനിമ കണ്ടവർക്ക് പരിചിതരായിരിക്കും അതുപോലെ തന്നെ മൺസൂൺ മാംഗോസ് എന്ന മലയാള സിനിമ കണ്ടവർക്കാർക്കും വിജയ് റാസിനി മറക്കാൻ സാധ്യതയില്ല ഒമ്പത് എപ്പിസോഡിലായി ബോളിവുഡിലെ പ്രധാന കുറെ താരങ്ങളും വന്നു പോകുന്നുണ്ട് പുളകിത് സാമ്രാറ്റ് നീന ഗുപ്ത എന്നിവരെല്ലാവരും ഓരോ എപ്പിസോഡിലെ ഒരു പ്രധാന കഥാപാത്രങ്ങളായി മാറി മാറി പോകുന്നുമുണ്ട് ഏതൊരു നാട്ടിലിറങ്ങി നിന്ന് വെബ് സീരീസിനെ നമുക്ക് രണ്ടായിട്ട് തരാനിരിക്കാം ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരിൽ ഓരോ എപ്പിസോഡ് കഴിയുന്നവരും ഉദ്വേഗം നിറച്ച് അടുത്ത എപ്പിസോഡ് കാണാൻ ഒരു ക്രേവിംഗ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വെബ് സീരീസുകൾ ഇതിനെ നമുക്ക് ഒന്നാമത്തെ കാറ്റഗറി ആയിട്ട് കണക്കാക്കാം രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഓരോ എപ്പിസോഡ്സിലും ഓരോ കഥകൾ കാണിച്ച് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ ആ കഥയുമായി ബന്ധിപ്പിച്ച് ആ ഒരു നടക്കുന്ന സംഭവങ്ങളെ ഈവരുടെ ജീവിതത്തെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന വെബ് സീരീസുകൾ ഇവരെ നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് കൂട്ടാം മെയ്ഡ് ഇൻ ഹെവൻ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ഒരു വെബ് സീരീസാണ് ഡ്രാമാ ജോണിൽ പെടുന്ന ഒരു സീരീസാണ് മെയ്ഡ് ഇൻ ഹെവൻ താര കാരണം ഇവർ രണ്ടുപേരും ഡെയിലി ബേസ്ഡ് ആയിട്ടുള്ള വെഡ്ഡിംഗ് മാനേജേഴ്സ് ആണ് ഇവർ നടത്തുന്ന വെഡിങ് കമ്പനിയുടെ പേരാണ് മെയ്ഡ് ഇൻ ഹെവൻ മെയ്ഡ് ഇൻ ഹെവൻ ഡീൽ ചെയ്യുന്ന ഒമ്പത് കല്യാണങ്ങൾ ആ ഒമ്പത് കല്യാണങ്ങൾ നടക്കുന്ന പിന്നിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു ഇതിനൊപ്പം തന്നെ ഇവരുടെ കുടുംബത്തിലും ഇവരുടെ പേഴ്സണൽ ലൈഫിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാമാണ് മെയ്ഡ് ഇൻ ഹെവന്റെ ഒരു ബേസിക് ഔട്ട്ലെറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒട്ടാകെ നടക്കുന്ന ബിഗ് ഫാറ്റ് ഇന്ത്യൻ വെഡിങ്സ് ഈ ഒരു കൺസെപ്റ്റിന്റെ പിന്നിൽ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണൊടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തെ കൂടിയാണ് മെയ്ഡിൻ ഹെവൻ പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ സാമൂഹിക പ്രസക്തിയുള്ള ഒരുപാട് ഇഷ്യൂസ് അതായത് എൽ ജി ബി ടി ക്യൂ റൈറ്റ്സ് ഇമ്പോർട്ടൻസി അതുപോലെ തന്നെ സാധാരണ ഇപ്പോഴത്തെ ദാമ്പത്യങ്ങളിൽ പ്രധാനമായിട്ട് ഉണ്ടാവുന്ന ഇൻഫിനിറ്റി ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തു പോകുന്നുണ്ട് മെയ്ഡ് ഇൻ ഹെവൻ അടുത്തതായി എന്തുകൊണ്ട് ഈ സീരീസ് നിങ്ങൾ കാണണം എന്ന് ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം അത് തന്നെ സീരീസിന്റെ ക്രിയേറ്റീവ് ആൻഡ് ടെക്നിക്കൽ സൈഡ് അതായത് ഡയറക്ഷൻ സ്റ്റോറി സ്ക്രീൻപ്ലേ ആർട്ട് ഡയറക്ഷൻ കോസ്റ്റ്യൂം ഡിസൈൻ ബി ജി എം സോങ്സ് പെർഫോമൻസ് ഇതെല്ലാം മികച്ചതായിട്ട് തോന്നി ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് കോസ്റ്റ്യൂം ഡിസൈൻസ് ആർട്ട് ഡയറക്ഷൻ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക് ട്രാക്സ് ഉണ്ട് അടുത്തതായിട്ട് ഈ സീരീസ് ഡീൽ ചെയ്യുന്ന ഇഷ്യൂസ് പ്രധാനമായിട്ടും എൽ ജി ബി ടി കമ്മ്യൂണിറ്റി ഇപ്പോഴത്തെ ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ ആൾക്കാരെയും പഴയ ആൾക്കാരുടെയും അവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം നല്ലവണ്ണം വരച്ചു കാട്ടുന്നുണ്ട് സീരീസ് ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ തീം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ അതായത് നമ്മൾ ബിഗ് ഫാറ്റ് ഇന്ത്യൻ വെഡ്ഡിംഗ്സ് എന്നൊരു കൺസെപ്റ്റിനെ പിന്നെ കാണാത്ത ഒരുപാട് കാഴ്ചകൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കധികം പരിചില്ലാത്ത കാഴ്ചകളാണ് എങ്കിൽ പോലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ദാമ്പത്യങ്ങളിലെ പുതിയ പ്രശ്നങ്ങൾ അതായത് ഇൻഫിഡലിറ്റി ട്രസ്റ്റ് ഇഷ്യൂസ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസി എന്നീ കാര്യങ്ങളും സീരീസ് പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം വെബ് സീരീസിൽ സെൻസർ ബോർഡിങ് സെൻസറിങ് നടത്തുന്നില്ല സോ ബോൾഡ് ആയിട്ടുള്ള നമുക്ക് പരിചയമില്ലാത്ത സെക്ഷൽ സീൻസ് ഇതിനകത്തുണ്ട് അത് ഒരു വാണിംഗ് ആയിട്ട് കണക്കാക്കുക ഇതിലെ പ്രധാന രണ്ട് കഥാപാത്രങ്ങളായ കരൺ താര ഇവർ രണ്ടുപേര് തമ്മിലുള്ള ഒരു സൗഹൃദം ആ ഒരു ആംഗിൾ ഉണ്ടല്ലോ ആ ഒരു ആംഗിൾ വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്തുള്ള സിനിമകളിലും സീരീസിലൊന്നും കാണിക്കാത്ത ആൺ പെൺ സൗഹൃദത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ ഈ ഒരു സീരീസ് കാണിച്ചിരുന്നുണ്ട് അതിന് പ്രത്യേക കയ്യടി സോയാക്കറിൻ്റെയും റീമാ കഗതിയുടെയും കഴിഞ്ഞ കാല സിനിമകളിൽ നിന്ന് പോലെ തന്നെ അതിലെല്ലാം ഉണ്ടാകുന്ന ഒരു പോയറ്റ് ടെക്സ് ഈ സീരീസിലുണ്ട് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ എപ്പിസോഡ്സിൻ്റെ സമ്മറി ആയിട്ട് അവസാനം ശശാങ്കർ അവരുടെ ഒരു മോണോലോഗ് വരുന്നുണ്ട് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയത്തിൻ്റെ രീതിയിലാണ് ഈ ഒരു സമ്മറി പറഞ്ഞു പോകുന്നത് അവർക്ക് എന്താണ് ആ സീരീസിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നത് ഇതെല്ലാം നമുക്ക് കവിതയുടെ രൂപത്തിൽ കാണിച്ചിരുന്നുണ്ട് അത് ഒന്ന് കേട്ടിരിക്കേണ്ടതായിട്ട് തോന്നി നായകൻ നായിക സഹനടൻ സഹനടി വില്ലൻ എന്നീ കൺസെപ്റ്റിൽ നിന്ന് മാറി മറിച്ച് കാപഢ്യമുള്ള ധാർമ്മികതയില്ലാത്ത ഒരു പിടി കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഇൻ ഹെവനിൽ നിൽക്ക് കാണാൻ സാധിക്കുന്നത് അത് ഈ ഒരു കഥയുടെ പോക്കിന് വളരെ അനുയോജ്യമായിട്ട് തോന്നി കല്യാണം മാത്രമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റം യുവതികളെയും ഒരുപറ്റം രക്ഷിതാക്കളെയും ഇൻ ഹെവനിൽ കാണിക്കുന്നുണ്ട് എന്നാൽ കല്യാണം മാത്രമാണോ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ഇൻ ഹെവൻ മേൽ കാര്യങ്ങളുടെ ഒപ്പം തന്നെ നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കുന്ന വേരിയസ് കൾച്ചേഴ്സ് ആൻഡ് ട്രഡീഷൻ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിനാരിയോ ഇതിനകത്തോട്ടെല്ലാം കണ്ണോടിച്ചു പോകുന്നുണ്ട് സീരീസ് അടുത്ത സെക്ഷനിൽ സീരീസ് എന്ന് തോന്നിയ ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് പോരായ്മയെക്കുറിച്ച് നോക്കാം ഏതൊരു കലാസൃഷ്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തരം പ്രേക്ഷകരും ഒരുപോലെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലിറങ്ങിയ ഏത് ഹിറ്റ് സിനിമ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ ഏതെങ്കിലും ഒരു കോണിൽ അതിനൊരു ഹീറ്റർ ഉണ്ടാവും സീരീസുള്ള കാര്യം വ്യത്യാസവുമല്ല വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഉദ്വേഗജനകമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല മെയ്ഡിൻ ഹെവൻ നിങ്ങൾക്ക് സധൈര്യം മാറി നടക്കാം മറിച്ച് വളരെ മീഡിയം പേസിൽ പോകുന്ന ഡ്രമാറ്റിക് ആയിട്ടുള്ള പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇൻ ഹെവൻ ഉള്ളത് ഇത് പ്രതീക്ഷിച്ച് മാത്രം നിങ്ങൾ കാണാനിരിക്കുക കഥാപാത്രങ്ങൾക്ക് അനാവശ്യമായ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ കൊടുത്തതായിട്ട് തോന്നി അതായത് നിങ്ങൾ ധനികരാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും നിങ്ങൾ നടക്കുന്നതും നിങ്ങൾ സംസാരിക്കുന്നതും എല്ലാം വെസ്റ്റേൺ സ്റ്റൈലില് അതായത് അമേരിക്കൻ സ്റ്റൈലില് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റൈലിലായിരിക്കണം എന്ന് സംവിധായകനും തിരക്കഥാകൃതകളും നിർബന്ധം പിടിക്കുന്ന പോലെ തോന്നി ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം പകുതി പോയിരുന്ന സിഗരറ്റുമായി കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാൾ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഓക്കെ ആയിട്ട് തോന്നാം എന്നാൽ ഈ കാർ അടഞ്ഞു കിടക്കുന്നതാണെങ്കിലും ഇത്തരത്തിൽ ഏച്ചു കെട്ടിയ വളരെ ഫോഴ്സ് ചെയ്ത് പാശ്ചാത്യവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഓരോ സീനും അത് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി സീരീസിനെ കുറിച്ചുള്ള ഫൈനൽ വേർഡ് ലാസ്റ്റ് സെക്ഷനിലൂടെ കടക്കുന്നതിന് മുമ്പ് ഈ ഒരു മൊത്തം സീരീസിലെ ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷൻസ് ഞാൻ പറയാം ഒന്ന് സ്ത്രീധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആ ഒരു എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് അത് വളരെ മനോഹരമായി വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടും തോന്നി രണ്ടാമത് ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിൽ റാവും എന്നുള്ളത് കൊണ്ട് തന്നെ അധികം പറയുന്നില്ല ഒരു സീൻ പറഞ്ഞിട്ട് നിർത്താം ഈ ഒരു സീനിൽ ഈ കഥാപാത്രം ഒരു കേന്ദ്ര കഥാപാത്രത്തോട് പറയുന്ന ഒരു ഡയലോഗാണ് നിങ്ങൾ ഒരു ഭാഗ്യവാനായ മനുഷ്യനാണ് നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ളത് പോലെയാണ് ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ളവരെ ഒപ്പമാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് സമൂഹത്തെ യാതൊരു ഭയവുമില്ല എന്നാൽ ഞാനും സമൂഹത്തെ പേടിച്ച് എൻ്റെ ഉള്ളിലെ ശരിക്കുമുള്ള എന്നെ ഞാൻ പൂട്ടിയിട്ടിരിക്കുകയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തവരുടെ ഒപ്പമാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് പോലെയല്ല ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ എന്തൊരു ഭാഗ്യവാനായ മനുഷ്യനാണ് ഞാൻ ഒരു നിർഭാഗ്യവാനായ മനുഷ്യനാണ് മൊത്ത സീരീസിലെ ഏറ്റവും സ്ട്രൈക്കിങ്ങും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സീനായിട്ട് എനിക്കിത് തോന്നി ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടും എനിക്ക് ഇദ്ദേഹത്ത് തോന്നി അതിനൊരു പ്രത്യേക കയ്യടി കല്യാണങ്ങൾ സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ കല്യാണങ്ങൾ സ്വർഗ്ഗതുല്യമാണോ എന്നുള്ളൊരു ചോദ്യം മെയ്ഡ് ഇൻ ഹെവൻ സീസൺ വണ്ണിൽ അവശേഷിപ്പിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും രണ്ടാമത് കണ്ടാൽ ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് ഒരു പ്രാവശ്യം പോലും കാണാത്തവർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ഉള്ള നല്ല സ്റ്റോറി സ്ക്രീൻപ്ലേ നല്ല കെട്ടുറപ്പുള്ള ഡയറക്ഷൻ കോസ്റ്റ്യൂം ഡിസൈൻ ബി ജി എം എന്നിവ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കാണാവുന്നതാണ് എന്നാൽ ഉദ്ദേഗനമായ റിയലിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർക്ക് മാറി നടക്കാം നിങ്ങൾക്കിത് പറഞ്ഞിട്ടുള്ള സീരീസ് അല്ല അവലോകനത്തിന്റെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ് ഇത് ഒരു പുതിയ ചാനലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ സത്യസന്ധമായ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സിനിമയെക്കുറിച്ചോ അടുത്തൊരു സീരീസിനെ കുറിച്ചോ കാണുന്നവരെ നന്ദി നമസ്കാരം